പ്രവചനം കറമി കിരമക്കറമക്കുറ ലംബിയലമക്കറമക്കുറ എന്റെ ജനമേ, നിങ്ങൾക്ക് ഞാൻ നൽകുന്ന എല്ലാ അഭിഷേകവും എന്റെ തന്നെ അഭിഷേകമാണ്, എന്നിൽ തന്നെയുള്ള അഭിഷേകമാണ്. ഇത് ഞാൻ ഉണ്ടാക്കുന്നതല്ല, ഇത് ഞാൻ തന്നെയാകുന്ന അഭിഷേകമാണ്. ദൈവമായ എന്നിൽ ആരംഭം മുതലേ ഉള്ള അഭിഷേകമാണ്. പ്രവാചക അഭിഷേകം ദൈവത്തിൽ നിന്ന് തന്നെയുള്ള അഭിഷേകമാണ്. ആദിമ സൃഷ്ടിയിൽ ഞാൻ ഈ വരം ഉപയോഗിച്ചുകൊണ്ടാണ് സകലതും സൃഷ്ടിച്ചത്. ഞാൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ എല്ലാം ഉണ്ടായി. പ്രകാശമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ പ്രകാശമുണ്ടായി. സത്യലതാദികൾ ഫലം പുറപ്പെടുവിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഫലം പുറപ്പെടുവിച്ചു. നിങ്ങൾ അത് നോക്കുവിൻ, നിങ്ങൾ അത് കാണുവിൻ. അങ്ങനെ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ എല്ലാം പ്രവചനങ്ങളാണ്. എന്റെ പ്രവചനം, എന്റെ പ്രവചനങ്ങളിലൂടെയാണ് ഈ പ്രപഞ്ചം മുഴുവനെയും സൃഷ്ടിച്ചതും പരിപാലിക്കുന്നതും. പരിപാലിക്കുന്നതും പ്രവചനങ്ങളിലൂടെയാണ്. ആ ഞാൻ തന്നെയാണ് നിങ്ങളിൽ നിലനിന്നുകൊണ്ട്, നിങ്ങളിൽ നിലനിന്നുകൊണ്ട് നിലനിൽപ്പിൻ്റെ വരം എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങളിലുള്ള നിലനിൽപ്പിൻ്റെ വരം എന്ന് പറയുന്നത് എൻ്റെ സാന്ദ്രത, എൻ്റെ പ്രവാചക രഹസ്യങ്ങൾ നിങ്ങളുടെ ആത്മാവിൽ പ്രതിധ്വനിക്കുന്നു. നിങ്ങളുടെ ആത്മാവിൽ പ്രതിധ്വനിക്കുന്നു. നിങ്ങളത് ശ്രദ്ധിക്കുമ്പോൾ ഈ അഭിഷേകത്തിലൂടെ ഞാൻ നിങ്ങളിലൂടെ സംസാരിക്കും. ശലഭക്കാര ഹീരാലമിയലഭക്കാര. അതിനാൽ എൻ്റെ ജനമേ, നിങ്ങളുടെ അധരങ്ങളിലൂടെ ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങളല്ല സംസാരിക്കുന്നത്, ഞാനാണ് സംസാരിക്കുന്നത്. ഒരുപക്ഷെ പറയും, മുൻപ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഞാൻ വീണ്ടും വീണ്ടും പറയുമായിരിക്കും. എന്നാൽ അത് നിങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനും നിങ്ങളെ പണിതുയർത്തുന്നതിനും വേണ്ടിയാണ്. നിങ്ങളെ ഞാൻ പണിതുയർത്തും, നിങ്ങളെ ഞാൻ പണിതുയർത്തും, പഴയതെല്ലാം ഉടച്ചു മാറ്റും. എൻ്റെ ജനമേ, എൻ്റെ അധരത്തിൽ നിന്ന് വരുന്ന വാക്കുകൾ ഞാൻ തന്നെയാണ്. ഞാൻ സ്വമേധയാ ചെയ്യുന്നതല്ല, പറയുന്നതല്ല. എന്നിൽ വസിക്കുന്ന പിതാവ് തന്നെ തൻ്റെ പ്രവൃത്തി ചെയ്യുകയാണ്. പിതാവ് തൻ്റെ പ്രവൃത്തി ചെയ്യുകയാണ്. എൻ്റെ ജനമേ, എൻ്റെ വാത്സല്യഭാജനങ്ങളെ, നിങ്ങൾ എന്നോട് ചേർന്ന് നിൽക്കുവിൻ. എൻ്റെ ത്രിവിധ അഭിഷേകം ഞാൻ നിങ്ങളിൽ ജ്വലിപ്പിക്കുന്നു. എൻ്റെ ത്രിവിധ അഭിഷേകം ഞാൻ നിങ്ങളിൽ അതുപോലെ തന്നെ പകരുന്നു. എൻ്റെ ത്രിവിധ അഭിഷേകം നിങ്ങളുടെ അവകാശമാണ്. എന്നിലുള്ള ത്രിവിധ അഭിഷേകം നിങ്ങളുടെ അവകാശമാണ്. അത് ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. എന്നാൽ നിങ്ങൾ അതിനുവേണ്ടി ശ്രദ്ധയോടെയും ത്യാഗത്തോടെയും അതിനുവേണ്ടി കഷ്ടപ്പെടണം, അതിനുവേണ്ടി പരിശ്രമിക്കണം, അതിനുവേണ്ടി ദാഹിക്കണം. അത് തുറക്കപ്പെടും. അതൊരു ഖനി പോലെയാണ്. അതാണ് അന്ധകാരത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ആ ഖനി. ആ അന്ധകാരത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഖനി നിങ്ങളുടെ ആത്മാവിലാണ്. ആ ആത്മാവിൽ നിന്ന് അത് നിങ്ങളുടെ മനസ്സിലും നിങ്ങളുടെ അധരത്തിലൂടെയും ഞാൻ പ്രവർത്തനമാക്കും. ആമേൻ, 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 ആമേൻ. ഓ പ്രൈസ് ദ ലോർഡ്.